ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ പാലിൽ നിന്ന് നെയ്യ് എങ്ങനെ റെഡിയാക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെ റെഡിയാക്കുന്ന നോക്കാം. അതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇതെങ്ങനെ പാലിൽ നിന്ന് നമുക്ക് ഇങ്ങനെ നെയ്യ് റെഡിയാക്കിയെടുക്കാമെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പാലാദ്യം ചൂടാക്കുക, എന്നിട്ട് അത് കുറച്ച് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. എന്നിട്ട് അതിൻ്റെ മേളിൽ നിന്ന് ഇതേപോലൊരു പാൽപ്പാട പോലെ ഇങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ അതിൻ്റെ മേളിൽ നെയ്യ് ഇങ്ങനെ പൊന്തി നിന്ന് നമ്മളത് ഓരോ ബോട്ടിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് കാലമായി ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ രണ്ട് ബോട്ടിൽ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് നെയ്യ് എങ്ങനെ റെഡിയാക്കുന്ന നോക്കാം. ഇനിയൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ച ആ ഒരു പാൽപ്പാടുണ്ടിൽ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കുക. നമ്മൾ പച്ചവെള്ളത്തിലാക്കരുത്, കുറച്ച് തണുപ്പുള്ള വെള്ളം എടുത്തിട്ട് വേണം നമ്മളിത് റെഡിയാക്കിയെടുക്കാൻ. എന്നിട്ടൊന്ന് മിക്സിയിലിട്ട് അടിക്കുക. അങ്ങനെ ഞാൻ ഫസ്റ്റിലത്തെ ആ ഒരു അടിച്ചിട്ട് ഇതേപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ബട്ടർ രൂപത്തിൽ ഇതൊരു ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കും. എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് ക്യൂബ് പോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കുക. ഇനി അടുത്തത് ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ഒന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈയൊരു വൈറ്റ് നമ്മളെ മോരാണ്. ആ മോര് നമ്മൾ നന്നായിട്ട് ഇതിൽ നിന്ന് കഴുകിയെടുക്കണം. രണ്ട് മൂന്ന് തവണ തണുത്ത വെള്ളത്തിൽ തന്നെ നമ്മളിത് കഴുകിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ബട്ടർ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതിൻ്റെ അകത്ത് നിന്ന് ആ ഒരു മോരിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ടാണ് കഴുകുന്നത്. ഇനി നമ്മൾ അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു റെഡിയാക്കി വെച്ച ഈ ഒരു ബട്ടർ അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഉരുക്കിയെടുക്കുക ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു കളറിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് നമ്മൾ നെയ്യ് ഉരുക്കിയെടുക്കുക. വളരെ നന്നായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ നെയ്യൊക്കെ ഉണ്ടാക്കാം. പണ്ട് കാലത്തൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടല്ലേ നെയ്യൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇനി എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായൊരു നല്ല രീതിയിൽ നമുക്ക് കഴിക്കാനും എല്ലാം കൊണ്ടും നല്ലതാണ്, ആരോഗ്യത്തിനും നല്ലതാണ്. അങ്ങനെ നമ്മൾ നെയ്യ് ഇവിടെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു കളറും ചേഞ്ച് ആയിട്ട് ഇതാ ഇതേപോലെ ആവും. അപ്പോൾ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഒരു ഇതിൻ്റെ ഒരു വേസ്റ്റൊക്കെ ഇങ്ങനെ പൊന്തി വരും. അതപ്പോൾ നല്ലോണം ഒരുക്കിക്കഴിഞ്ഞാൽ അടിയോട്ടേക്ക് അതിങ്ങനെ പോയിക്കോളും. അങ്ങനെ നമ്മൾ നെയ്യ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം ഒരു ബോട്ടിലേക്ക് നമുക്കിത് ഒഴിക്കാം. അങ്ങനെ ഞാൻ നമ്മൾ നെയ്യ് ഇതേപോലെ ഒരു ബോട്ടിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പിറ്റേ ദിവസമാണ് ഇതിൻ്റെ ശരിക്കും നമ്മൾ ആ ഒരു നെയ്യായി കിട്ടുക. ഇതാ ഇതേപോലെയാണ് നമ്മൾ പിറ്റേ ദിവസം നെയ്യ് നമ്മൾ ബോട്ടിൽ തുറന്ന് നോക്കുമ്പോൾ കാണാൻ, നമ്മൾ പീടിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ആ ഒരു രൂപത്തിൽ തന്നെയുള്ള നല്ല നാടൻ നെയ്യായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.